നമസ്കാരം. ഡബ്ല്യു എം സി ന്യൂസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അലോഷ്യസ് പെരേര. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവർത്തനം ആരംഭിച്ച ഡബ്ല്യു എം സി ഫുജേറ പ്രൊവിൻസ് കാണാം. വേൾഡ് മലയാളി കൗൺസിൽ സ്വിറ്റ്സർലൻഡ് പ്രൊവിൻസിന്റെ ആൾസ് പർവ്വതയാത്രയിലെ കാഴ്ചകളിലേക്ക്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സൗഹൃദത്തിലെ പുതിയ ബിസിനസ് സാധ്യതകളെപ്പറ്റി ചർച്ചയൊരുക്കി ഡബ്ല്യു എം സി സിഡ്നി പ്രൊവിൻസ്. ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധി ദർശനത്തിന്റെ സന്ദേശം പകർന്ന് കുഷ്ഠരോഗികൾക്കൊപ്പം ആശ്വാസം പങ്കിട്ട കോയമ്പത്തൂർ പ്രൊവിൻസ്. വാർത്തകൾ വിശദമായി. പ്രവാസി മലയാളി സമൂഹം ഏറെയുള്ള ഗൾഫ് നാടുകളിലെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിൽ അതിൻ്റെ ഭാഗമായി വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയനിലെ 13-ാമത്തെ പ്രൊവിൻസായി ഫുജേറ പ്രൊവിൻസ് പ്രവർത്തനം ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ പുതിയ പ്രൊവിൻസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളി സമൂഹം ജീവിക്കുന്ന ഗൾഫ് നാടുകളിലെ പ്രവർത്തനം സജീവമാക്കാൻ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ 13-ാമത്തെ പ്രോവിൻസായി ഫുജൈറ പ്രോവിൻസ് നിലവിൽ വന്നു. മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സന്തോഷ് കേട്ടത്ത് സ്വാഗതം പറഞ്ഞു. ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സിഒ മത്തായി, മിഡ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ചാൾസ് പോൾ, ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് മെമ്പർ വർഗീസ് പനക്കൽ, മിഡിൽ ഈസ്റ്റ് ട്രഷറർ രാജീവ് കുമാർ, മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി സി എ ബിജു, ജോയിന്റ് ട്രഷറർ വൈശാഖ് ശ്രീകുമാർ, ഗ്ലോബൽ വിമൻസ് ഫോറം പ്രസിഡന്റ് ജാനറ്റ് വർഗീസ്, മിഡിൽ ഈസ്റ്റ് വിമൻസ് ഫോറം പ്രസിഡന്റ് എസ്തർ ഐസക്, മീഡിയ ഫോറം ചെയർമാൻ വി എസ് ബിജുകുമാർ, മിഡിൽ ഈസ്റ്റ് ബിസിനസ് ഫോറം ചെയർമാൻ കെ പി വിജയൻ, മിഡിൽ ഈസ്റ്റ് അഡ്വൈസറി ബോർഡ് മെമ്പർ ചാക്കോ ഊളക്കടൻ, വിവിധ പ്രോവിൻസ് പ്രസിഡന്റുമാരായ സവാൻകുട്ടി ഷാർജ, സക്കീർ ഹുസൈൻ അജ്മാൽ, മോഹൻ കാവാലം ഉമ്മൽഖൈൻ, ചെയർമാൻ ഇഗ്നീഷ്യസ്, ജൂഡിൻ ഫെർണാണ്ടസ് ദുബായ്, അനിൽകുമാർ ഷാർജ, വിശാഖ് മോഹൻ ഷാർജ എന്നിവർ ആശംസകൾ നേർന്നു. ഫുജേറ പ്രോവിൻസ് അഡ്വൈസറി ബോർഡ് ചെയർമാനായി ഡോക്ടർ മോനി കെ വിനോദ്, സജി ചെറിയാൻ രക്ഷാധികാരി, സന്തോഷ് മാത്യു ചെയർമാൻ, ജെ പ്രകാശ് പ്രസിഡന്റ്, സക്കീർ ഇബ്രാഹിം ജനറൽ സെക്രട്ടറി, സിറാജുദ്ദീൻ ട്രഷറർ, ലക്ഷ്മി പ്രകാശ് വിമൻസ് ഫോറം പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് പ്രകാശ് മറുപടി പ്രസംഗം നടത്തി. ഡോക്ടർ സലീം മൂപ്പൻ, സജി ചെറിയാൻ എന്നിവർ ആശംസയും സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ സ്വിറ്റ്സർലൻഡ് പ്രൊവിൻസ് 2 പതിറ്റാണ്ടായി തുടരുന്ന കുടുംബ സംഗമയാത്ര ഇത്തവണ ആൾസ് പർവ്വത നിരകളിലെ ഏറ്റവും ഉയർന്ന യങ് ഫ്രൗ എന്ന മലനിരകളിലെ ഗ്രിൻഡൽ വോൾ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന യാത്രാവിശേഷങ്ങൾ പങ്കുവച്ച് പ്രൊവിൻസ് പ്രസിഡന്റ് സുനിൽ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്യൻ റീജിയനിലെ പ്രോവിൻസ് എന്ന നിലയിൽ 2 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള പ്രോവിൻസാണ് സ്വിറ്റ്സർലൻഡ് പ്രോവിൻസ്. കഴിഞ്ഞ 19 വർഷമായി എല്ലാ വർഷവും നടത്തുന്ന കുടുംബമേള കോവിഡ് മൂലം കഴിഞ്ഞ വർഷം നടത്തുവാൻ സാധിച്ചില്ല എന്ന കുറവ് പരിഹരിക്കുന്ന തരത്തിൽ ഈ വർഷം 3 ദിവസം നീണ്ടുനിന്ന കുടുംബ സംഗമയാത്ര നടത്താനായത് ആഹ്ലാദ അനുഭവമായി. ആൽപ്സ് പർവ്വതനിരകളുടെ മനോഹര താഴ്വാര ഗ്രാമത്തിലേക്കായിരുന്നു യാത്ര. ലോക പർദീസ എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ ഗ്രാമമാണ് ഗ്രിൻഡൽ വാൾഡ്. 8 രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ആൽപ്സ് പർവ്വതനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന യങ് ഫ്രൗ കൊടുമുടിയുടെ പ്രവേശന കവാടമായ ഗ്രിൻഡൽ വാൾഡ് എന്ന മനോഹര ഗ്രാമം വേനൽക്കാലത്തും മഞ്ഞുകാലത്തും വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗിയുടെ വിസ്മയാനുഭവങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്രദേശമാണ്. ഫോൾഹോൺ, ഷ്വാർഹോൺ, വെൽഹോൺ, ബെറ്റർ ഹോൺ, ഷ്രെക് ഹോൺ, ലോട്ടറാൾ ഹോൺ, അഗാസിസോൺ, ഫിഷർ ഹോൺ, മഞ്ച്, ഈഗർ, ലോബർ ഹോൺ, മൺലിച്ചൻ എന്നീ പർവ്വതങ്ങളാൽ ഈ ഗ്രാമം ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ മലനിരകളുടെ മുകളിലെത്താനുള്ള ഉപാധികളായ കേബിൾ കാറുകളും മൗണ്ടൻ ട്രെയിനുകളും ആരെയും ത്രസിപ്പിക്കുന്ന അനുഭവമാണ്. ഡബ്ല്യു എം സി സ്വിസ് പ്രൊവിൻസിലെ 75 അംഗങ്ങൾ പ്രായഭേദമന്യേ കൂടിച്ചേർന്നപ്പോൾ അത് 3 ദിവസം നീണ്ടുനിന്ന അവിസ്മരണീയ അനുഭവമായി. ആരോഗ്യ മേഖലയിലെ മൂല്യബോധം എന്ന വിഷയത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ IAS മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് PN രവി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലം മനുഷ്യരാശി മുഴുവൻ ജീവൽ ഭീതിയുടെ മുൾമുനയിൽ ജീവിച്ചപ്പോൾ ആരോഗ്യ പരിപാലന സംവിധാനത്തെപ്പറ്റി തന്നെയായി ഏവരും ചിന്തിച്ചത്. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ആധുനിക ചികിത്സാരീതികളുടെ അഭാവവും പോരായ്മയായി എടുത്തു കാട്ടുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഏവരും പറയാൻ മടിക്കുന്നു.
അത് നമ്മുടെ ചികിത്സാ രംഗത്ത് അന്യമാകുന്ന മൂല്യബോധത്തെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അധികരിച്ച് ഒരു സെമിനാർ നടത്താൻ വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജ്യൻ തയ്യാറായപ്പോൾ അത് കാലിക പ്രസക്തമായ വിഷയമായി. ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി പുസ്തകം രചിച്ച പ്രമുഖ IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ കെ ഇളങ്കോവൻ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയതും ശ്രദ്ധേയമായി. ആരോഗ്യ പരിപാലന സംവിധാനത്തിൽ രോഗിയോടുള്ള പരിഗണനയും കൂടുതൽ രോഗി സൗഹൃദ പരിപാലന സമീപനവും ഡോക്ടർ മുതൽ ആശുപത്രിയിലെ ഓരോ തലത്തിലും ഇടപെടുന്നവർ ഒരു സംസ്കാരമായി വളർത്തേണ്ടത് ആവശ്യമാണ്. ഒരു ഭിഷഗുരൻ കൂടിയായിരുന്ന ഈ ഉദ്യോഗ പ്രമുഖൻ തൻ്റെ പുസ്തകം സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യ റീജ്യൻ പ്രസിഡന്റ് PN രവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള, പ്രസിഡന്റ് TP വിജയൻ, സെക്രട്ടറി ജനറൽ പോൾ പാറപ്പള്ളി, ട്രഷറർ ജെയിംസ് കൂടൻ, ഇന്ത്യ റീജ്യൻ ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി, ഇന്ത്യ റീജ്യൻ ജനറൽ സെക്രട്ടറി ഹരിനാരായണൻ, ട്രഷറർ രാമചന്ദ്രൻ പേരാമ്പ്ര തുടങ്ങി നിരവധി പ്രോവിൻസ് നേതാക്കൾ സംസാരിച്ചു. മാറുന്ന ലോക ശാക്തിക ചേരിയിൽ പുതിയ ദൃഢമായ സൗഹൃദ പങ്കാളിയുമായി ഇന്ത്യയും ആസ്ട്രേലിയയും മാറുമ്പോൾ ഭാരതത്തിനുണ്ടാകുന്ന നേട്ടങ്ങളും അതിൽ കേരളത്തിന് തുറന്നു തരുന്ന അവസരങ്ങളും സംബന്ധിച്ച് ചർച്ചയ്ക്ക് WMC സിഡ്നി പ്രോവിൻസ് വേദിയൊരുക്കി. ഓസ്ട്രേലിയ ഇന്ത്യ ബിസിനസ് കൗൺസിൽ ചെയർമാനും മലയാളിയുമായ ജിം വർഗീസ്, AIBC സൗത്ത് ഓസ്ട്രേലിയ ഫോറം പ്രസിഡന്റും വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമായ ഇർഫാൻ മാലിക്കും ചർച്ചയിൽ മുഖ്യ പങ്കാളികളായി. നമസ്കാരം. മെട്രോ മലയാളവും വേൾഡ് മലയാളി കൗൺസിലും ചേർന്ന് നടത്തുന്ന ഫയർ സൈഡ് ചാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഓസ്ട്രേലിയ ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആൻഡ് ഗ്രോയിങ് ബൈലാറ്ററൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കാൻ അറിവുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മളുടെ അതിഥികളായിട്ടുള്ളത്. ഓസ്ട്രേലിയ ഇന്ത്യ ബിസിനസ് കൗൺസിൽ നാഷണൽ ചെയർ ശ്രീ ജിം വർഗീസ്, കൂടാതെ ABC-യുടെ ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ഇർഫാൻ മാലിക്. താങ്ക് യു, വളരെ നന്ദി. നമസ്കാരം ടു ഓൾ ഓഫ് യു ഹു ആർ ലിസണിംഗ് ഹിയർ ഇൻ ഓസ്ട്രേലിയ ആസ് വെൽ ആസ് ഗ്ലോബലി ദ ഗ്ലോബൽ മലയാളീസ് ആസ് വെൽ ആസ് ഇൻ കേരള ആസ് വെൽ. വെൽക്കം അഗൈൻ, പ്ലീസ് ടു ബി ഹിയർ പാർട്ട് ഓഫ് ദിസ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഐ താങ്ക് കിരൺ ആൻഡ് വിജയ ചന്ദ്രജി ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദിസ് സെഷൻ വിച്ച് ഇസ് എൻ ഇൻഫോർമൽ ചാറ്റ്. And very timely as well, as we have growing relationship between Australia and India, and you are all hearing throughout the news, you know, even both the prime ministers calling out our closest friend and ally between Australia and India. So it's a very timely conversation to reflect more on a migrant journey of a Malayali as well, who are part of the Australian India Business Council, but also helping to drive and facilitate Australia-India business relationship, and also reflect on some of the opportunities for Kerala as well. So on that note, again, I welcome Jim. Namaskaram. Welcome. Namaskaram. Again. And yeah, thank you for coming on board, Jim. I'm always inspired by your journey, your whole family's journey as well, coming to Australia very early, in the 60s, I understand. And then you establish as a whole family through. Would love to hear from you about your own personal journey as a migrant and how you've established yourself through the years as well. Yes, well, it's quite a long journey. So my parents were both teachers. So my mother was from Annapolis, and my father was from up in near Pascottam, the Manimila River, further up there at Karnikar. So we used to say mum was from the coast and dad was from the hills. So we we went to British Tanzania first in the early 40s, 1940s. And then both my parents went to Kenya, where my mum was a primary school principal and my dad was a secondary school principal. And then my father, in the early 50s, decided to do a Master's of Comparative Education at the University of Birmingham. And so while he was doing that, he was writing his thesis there, mum and my brothers and one sister went to Kerala. And that's, of course, where I was born. I was born in my grandfather's house in Kurikad, which is not far from Tripunithra. നമ്മൾ ആസ്ട്രേലിയ ഇന്ത്യ എന്ന രണ്ട് രാഷ്ട്രങ്ങളെ പറ്റി പറയുമ്പോൾ പലതും നമുക്ക് അന്യമായ ഒരു
ഒരു തലത്തിലാണ് കാണാൻ പറ്റിയത്. പക്ഷേ ഇപ്പോ രണ്ട് പ്രധാനപ്പെട്ട മലയാളികളായ നമുക്ക് അഭിമാനിക്കാവുന്ന രണ്ട് മലയാളികൾ ആസ്ട്രേലിയ ഇന്ത്യ ബിസിനസ് കൗൺസിലിലെ ചെയർമാനും പ്രസിഡന്റായി വന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻ, പുതിയ തലമുറയെ നമുക്ക് എങ്ങനെ ഈ ഒരു അവസരം, വിശാലമായ ലോകം തുറക്കുകയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ സംയുക്തമായ നീക്കം, സൗഹൃദ നീക്കം, പുതിയ കരാറുകൾ എല്ലാം തന്നെ രണ്ട് സംസ്കാരങ്ങളുടെ കൂടിച്ചേരലാണ്. അതിന് നമ്മുടെ പുതിയ തലമുറയെ പാകപ്പെടുത്തുന്നതിന് ഉള്ള വെളിച്ചം വീശുന്ന ചർച്ചയായിരുന്നു ഇത്. WMC ന്യൂസിൽ ഒരിടവേള. വാർത്തകളിലേക്ക്. ഗാന്ധിജയന്തി ദിനത്തെ ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി വേൾഡ് മലയാളി കൗൺസിൽ എല്ലാ പ്രൊവിൻസുകളെയും ബന്ധപ്പെടുത്തി ജയന്തി ദിനാചരണം നടത്തി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ സൂം മീറ്റിംഗിൽ ക്രിസ്തി ഫെർണാണ്ടസ് IAS ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തി. തുടർന്ന് ഗ്ലോബൽ ഓണാഘോഷത്തിൽ സഹകരിച്ചവരെയും സാങ്കേതിക സഹായം നൽകിയവരെയും ആദരിക്കുന്ന ചടങ്ങും നടത്തി. ഐക്യരാഷ്ട്ര സംഘടന ഗാന്ധിജയന്തി ദിനത്തെ ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നതിനോടനുബന്ധിച്ച് വേൾഡ് മലയാളി കൗൺസിൽ വിവിധ രാജ്യങ്ങളിലെ യൂണിറ്റുകളെ അണിനിരത്തി ഗാന്ധിജയന്തി ദിനവും അതിൻ്റെ ഭാഗമായ ആഗോള അഹിംസാ ദിനവും ആചരിച്ചു. 6 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ച പ്രവാസി മലയാളി സമൂഹം പ്രതിനിധാനം ചെയ്യുന്ന ഈ കൂട്ടായ്മയുടെ സംയുക്ത സൂം മീറ്റിംഗിൽ ക്രിസ്റ്റി ഫെർണാണ്ടസ് IAS ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തി. ലോകമെങ്ങും അശാന്തിയുടെ കരിനിഴൽ പടരുന്ന വേളയിൽ വെറുപ്പും ഹിംസ ചിന്തയും വെടിഞ്ഞ് രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ മഹാത്മാഗാന്ധിയുടെ ജീവിതം മാത്രമേ അഹിംസയുടെ പ്രതീകമായുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഗാന്ധിജയന്തി ദിനത്തെ ലോക അഹിംസാ ദിനമായി ആചരിക്കുമ്പോൾ ആഗോളതലത്തിൽ അത് നടപ്പാക്കാൻ കഴിയുന്ന വേൾഡ് മലയാളി കൗൺസിലിന്റെ ഉദ്യമം ശ്ലാഘനീയമെന്ന് ക്രിസ്റ്റി ഫെർണാണ്ടസ് അഭിപ്രായപ്പെട്ടു. വെറുപ്പ് എന്ന വികാരത്തെ വെടിഞ്ഞ് അഹിംസ ചിന്ത വളർത്തിയാൽ മാത്രമേ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ എന്ന സന്ദേശം നൽകിയ യോഗത്തിൽ ഒരേ സമയം 60 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP വിജയൻ, സെക്രട്ടറി ജനറൽ പോൾ പാറപ്പള്ളി, ട്രഷറർ ജെയിംസ് കൂടൻ, വൈസ് പ്രസിഡന്റ്മാരായ CEO മത്തായി, ബേബി മാത്യു സോമതീരം, ഇർഫാൻ മാലിക് എന്നിവർ സംസാരിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച 25 മണിക്കൂർ നീണ്ട ഗ്ലോബൽ ഓണാഘോഷത്തിന്റെ വിജയശില്പികളെ അനുമോദിക്കാനുള്ള വെർച്വൽ യോഗവും ഇതിനോടനുബന്ധിച്ച് നടത്തി. 6 ഭൂഖണ്ഡങ്ങളിലെ 60-ലേറെ രാജ്യങ്ങളിലെ മലയാളി സമൂഹത്തെ കോർത്തിണക്കി തുടർച്ചയായി 25 മണിക്കൂർ നീണ്ട ആഗോള ഓണാഘോഷം ലോക റെക്കോർഡിന് സമാനമായി സംഘടിപ്പിച്ചതിൽ സംഘാടകരെ അനുമോദിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇർഫാൻ മാലിക്, കൺവീനർ ദിനേശ് നായർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യ റീജ്യൻ, മിഡിൽ ഈസ്റ്റ് റീജ്യൻ, യൂറോപ്യൻ റീജ്യൻ, ആഫ്രിക്ക റീജ്യൻ, അമേരിക്ക റീജ്യൻ, ഓസ്ട്രേലിയൻ ഫാർ ഈസ്റ്റ് റീജ്യൻ എന്നിവിടങ്ങളിലെ നേതാക്കൾ, കലാപരിപാടികൾ അവതരിപ്പിച്ചവർ എന്നിവരെയും അനുമോദിച്ചു. സാങ്കേതിക സഹായം നൽകിയ ജീവൻ TVയിലെ ജീവിന്റെ നേതൃത്വത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ, ഓണാഘോഷം സ്പോൺസർ ചെയ്ത മലബാർ ഗോൾഡ്, കേരള ടൂറിസം വകുപ്പ്, KTDC, സോമതീരം ആയുർവേദിക് ഹെൽത്ത് റിസോർട്ട് എന്നിവർക്കും മത്സരങ്ങളിൽ വിജയികളായവർക്കും പ്രശംസാപത്രം നൽകി. ഇന്ത്യ റീജിയൻ പ്രസിഡന്റ് PN രവി, ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി, വൈസ് ചെയർമാൻ മോഹൻ നായർ, സെക്രട്ടറി ഹരിനാരായണൻ, ട്രഷറർ രാമചന്ദ്രൻ പേരാമ്പ്ര, മിഡിൽ ഈസ്റ്റ് റീജിയൻ ചെയർമാൻ TK വിജയൻ, പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, CA ബിജു രാജീവ്, ഗ്ലോബൽ യൂത്ത് ഫോറം പ്രസിഡന്റ് ഷിബു ഷാജഹാൻ, ഗ്ലോബൽ യൂത്ത് ഫോറം വൈസ് പ്രസിഡന്റ് സീമാസ് ബാലസുബ്രഹ്മണ്യം, യൂറോപ്യൻ റീജിയൻ ഉപദേശക സമിതി ചെയർമാൻ ഡേവിസ് തെക്കുന്തല, റീജിയൻ ചെയർമാൻ ഡോക്ടർ പ്രതാപചന്ദ്രൻ, അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ഡോക്ടർ തങ്കം അരവിന്ദ്, ചെയർമാൻ ഹരിനമ്പൂതിരി, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് SK ചെറിയാർ, ഡോക്ടർ മധു നമ്പ്യാർ, ഫാർ ഈസ്റ്റ് റീജിയൻ ചെയർമാൻ അജോയ് കല്ലിങ്ങൽ, പ്രസിഡന്റ് സന്തോഷ് കുമാർ, മലേഷ്യൻ പ്രോവിൻസ് പ്രസിഡന്റ് അലക്സ് രാജൻ, ഗോപവർമ്മ, രാജീവ് നായർ, സണ്ണി വിളിയത്ത് എന്നിവർ സംസാരിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധി ദർശനത്തിന്റെ സന്ദേശം പകർന്ന് കുഷ്ഠരോഗികൾക്കൊപ്പം ആശ്വാസം പങ്കിട്ട് കോയമ്പത്തൂർ പ്രോവിൻസ്. മാനവ സേവയാണ് മാധവ സേവ എന്നുദ്ഘോഷിച്ച മഹാത്മാവിനെ അനുസ്മരിച്ച് മരുതമലയിലെ ലെപ്രസി സാനിറ്റോറിയത്തിൽ അന്തേവാസികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും വിതരണം ചെയ്തു. പ്രോവിൻസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ CRadhakrishnan നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ 152 ജന്മദിനമായ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ വ്യത്യസ്തമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കോയമ്പത്തൂർ പ്രോവിൻസ് ഒരുക്കിയത്. ഡോക്ടർ Pകൃഷ്ണകുമാർ അധ്യക്ഷനായ ചാരിറ്റി ഫോറം നടപ്പാക്കി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തവണ മരുതമലയ്ക്ക് സമീപമുള്ള കുഷ്ഠരോഗ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു.
പ്രോവിൻസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയവർ അന്തേവാസികൾക്ക് ഭക്ഷണം, വസ്ത്രങ്ങൾ എന്നിവ വിതരണം ചെയ്തു. നേതാക്കളായ രാജൻ, വിജയൻ, ജയശങ്കർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു പതിറ്റാണ്ട് കൊണ്ട് ആയുർവേദ ചികിത്സയെ അമേരിക്കയിൽ ജനപ്രിയമാക്കിയ മലയാളി ദമ്പതികൾ വേൾഡ് മലയാളി കൗൺസിലിനും അഭിമാനമായി മാറുന്നു. ഡോക്ടർ ഗോപിനാഥൻ നായരും പത്നി ഡോക്ടർ അംബിക നായരും തങ്ങളുടെ ശാന്തിഗ്രാം ആയുർവേദ വെൽനസ് സെന്റർ എന്ന സംരംഭത്തിലൂടെ അമേരിക്കയിൽ ആയുർവേദത്തിന്റെ അംബാസഡർമാരായി മാറുകയാണ്. സുഖാരോഗ്യ സമൃദ്ധമായ ജീവിതം പൂർണ്ണമായ അളവിൽ അനുഭവിക്കാൻ ആയുർവേദ വിധി പ്രകാരമുള്ള ജീവിതമാണ് ഉത്തമമെന്ന് ആധുനിക ലോകവും അടിവരയിടുമ്പോഴും ഭാരതത്തിന് വെളിയിൽ വെല്ലുവിളി നിറഞ്ഞതാണ് ആയുർവേദത്തിന്റെ സ്ഥാനം. അത്തരം വെല്ലുവിളികളെ അതിജീവിച്ച് അമേരിക്കയിൽ ആയുർവേദത്തിന് ആഠ്യത്വം പകർന്നു നൽകിയ ദമ്പതികളുടെ വിജയഗാഥയാണ് ഇത്. രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ച് ഇന്ന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും പ്രത്യേക പ്രസ്ഥാനങ്ങളായി വളർന്ന ശാന്തിഗ്രാം വെൽനസ് ആയുർവേദിക് സെന്റർ ഇന്ന് ഭാരതീയരുടെ അഭിമാന ചിഹ്നമായി അടയാളപ്പെടുത്താം. ഓച്ചിറ സ്വദേശിയായ ഗോപിനാഥൻ നായർ എന്ന മാനേജ്മെന്റ് വിദഗ്ധനും കായംകുളങ്കാരി ഡോക്ടർ അംബിക നായർ എന്ന ആയുർവേദ ഡോക്ടറും വിവാഹശേഷമാണ് ഡൽഹിയിൽ ആദ്യ ആയുർവേദ സെന്റർ തുടങ്ങുന്നത്. 1998 ആരംഭിച്ച ഈ കേന്ദ്രം വളരെ പെട്ടെന്ന് തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലെ VIPകളുടെ പ്രിയ ഇടമായി മാറി. 6 വർഷം കഴിഞ്ഞപ്പോൾ കടൽ കടന്ന് ലണ്ടനിൽ പുതിയ കേന്ദ്രം തുറന്നു. അവിടെ നിന്നും 2007 അമേരിക്കയിലേക്കുള്ള യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും പരിശ്രമത്തിന്റെയും മാനേജ്മെന്റ് വൈഭവത്തിന്റെയും പരീക്ഷണ വേളയായിരുന്നു. 14 വർഷത്തെ നിരന്തര പരീക്ഷണങ്ങളും ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന നിലയിൽ ആയുർവേദ ചികിത്സ അംഗീകാരം നേടിയതും വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യങ്ങളായപ്പോൾ ഡോക്ടർ ഗോപിനാഥൻ നായർ, ഡോക്ടർ അംബിക നായർ ദമ്പതികളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ശാന്തിഗ്രാം വെൽനസ് ആയുർവേദിക് സെന്ററുകൾക്ക് നേട്ടമായി. അമേരിക്കയിൽ FDI ലൈസൻസ് പ്രകാരം തന്നെ പ്രവർത്തിക്കുന്നതിന് അംഗീകാരം നേടിയതോടെ കൂടുതൽ തിളക്കമുള്ളതായി ഇവരുടെ ജീവിതയാത്ര. നാട്ടിൽ നിന്ന് ആയുർവേദ ഡോക്ടർമാർക്കും തിരുമൽ വിദഗ്ധർക്ക് പോലും തങ്ങളുടെ സംരംഭത്തിന്റെ പേരിൽ വിസ ലഭ്യമാക്കാൻ സാധിച്ചു എന്നത് ശാന്തിഗ്രാം വെൽനസ് ആയുർവേദിക് സെന്ററുകളിൽ നടപ്പാക്കിയ സേവനത്തിന്റെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം കൂടിയായി. അങ്ങനെ ആയുർവേദത്തിന്റെ ഹൃദയഭൂമിയായ കേരളത്തിൽ നിന്നുള്ള സംരംഭം ലോകശ്രദ്ധ നേടി. ആയുർവേദ വിധികളുടെ വിശുദ്ധി ചോരാതെ ആധുനികത കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയ വെൽനസ് സെന്ററുകൾ ഈ ദമ്പതികൾക്ക് പ്രശസ്തി നേടിക്കൊടുത്തു. കഴിഞ്ഞ വർഷം പ്രമുഖ പ്രസിദ്ധീകരണമായ പാഷൻ ഫിസ്റ്റ ഐക്കൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുത്തതും അംഗീകാരമായി. ന്യൂജേഴ്സിയിൽ തുടങ്ങി ന്യൂയോർക്ക്, ടെക്സസ് തുടങ്ങി 10 അമേരിക്കൻ വൻ നഗരങ്ങളിൽ ആയുർവേദത്തിന്റെ പെരുമയുടെ പ്രതീകമായി ഈ കേന്ദ്രങ്ങൾ ശോഭിക്കുന്നു. ശാന്തിഗ്രാം ഹെർബൽ പ്രോഡക്ട്സ് എന്ന പേരിൽ സ്വന്തം ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിച്ചത് കൂടുതൽ തിളക്കമാർന്ന വഴി തുറന്നു. അങ്ങനെ അമേരിക്കൻ സർക്കാർ ആയുർവേദ ചികിത്സയ്ക്കും ആയുർവേദ ഉൽപ്പന്നങ്ങൾക്കും കൽപ്പിച്ചിരുന്ന ചില നിയന്ത്രണങ്ങൾ തങ്ങളുടെ ഗുണപരമായ ഇടപെടൽ മൂലം മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് കൂടുതൽ അംഗീകാരങ്ങൾക്ക് ഇടയാക്കി. ദീപക് ചോപ്ര എന്ന ആയുർവേദ ഡോക്ടറുടെ പ്രഭാഷണ മാസ്മരികതയിൽ മാത്രം അമേരിക്കൻ സമൂഹത്തിൽ തിളങ്ങി നിന്നിരുന്ന ആയുർവേദത്തെ സുഖചികിത്സാ രീതി എന്ന നിലയിൽ കൂടുതൽ ജനപ്രീതി നേടാനിടയാക്കി എന്നതാണ് ഈ ദമ്പതികളുടെ നേട്ടം. അതുകൊണ്ട് തന്നെ കൊറോണ കാലത്ത് പോലും ശാന്തിഗ്രാം വെൽനസ് ആയുർവേദിക് സെന്ററുകൾ മികച്ച ബിസിനസ് സംരംഭമായി തന്നെ ശോഭിച്ചു. ഭാരതീയ പാരമ്പര്യ ചികിത്സാ രീതികൾ പ്രചാരത്തിലെത്തിക്കുന്ന ദൗത്യം എന്ന നിലയിൽ മൂല്യബോധത്തോടെയുള്ള ബിസിനസ് രീതികൾ ഇവർക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുകയും ചെയ്യുന്നു. എഞ്ചിനീയറായ മകൻ ബിനു നായരും മറ്റൊരു മകനായ ഡോക്ടർ അനുരാഗ് നായരും ഈ വിജയയാത്രയിൽ ഊർജ്ജസ്രോതസ്സായി കൂടെയുണ്ട്. യോഗയും ആയുർവേദവും സമന്വയിപ്പിച്ച ഹോളിസ്റ്റിക് ചികിത്സാ രീതിയിലും ആരോഗ്യ സൗഖ്യം നൽകാൻ കഴിയുന്നത് ശാന്തിഗ്രാം വെൽനസ് ആയുർവേദ സെന്ററുകൾക്കും അതിന്റെ സാരഥികളായ ഈ ദമ്പതികൾക്കും അപൂർവ നേട്ടമാകുന്നു. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്കൻ റീജ്യനിലെ ന്യൂജേഴ്സി പ്രോവിൻസ് ചെയർമാനായ ഡോക്ടർ ഗോപിനാഥൻ നായരും ഭാര്യ അംബിക നായരും സംരംഭകർ എന്ന നിലയിലും സാമൂഹ്യ സേവന രംഗത്തെ മാർഗദർശി എന്ന നിലയിലും നൽകുന്ന സേവനങ്ങൾ വേൾഡ് മലയാളി കൗൺസിലിനും അഭിമാനമായി മാറുന്നു. ശാന്തിഗ്രാം കേരള ആയുർവേദ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിൽ ശ്രദ്ധേയമായി. വീണ്ടും വാർത്തകളിലേക്ക്. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജ്യൻ വൈസ് ചെയർമാനും ഗുജറാത്തിലെ പ്രമുഖ ശബരി വ്യവസായി ഗ്രൂപ്പിന്റെ ചെയർമാനുമായ മോഹൻ നായർക്ക് പ്രമുഖ പത്രസ്ഥാപനമായ ടൈംസ് ഏർപ്പെടുത്തിയ CSR അവാർഡ് ലഭിച്ചു. ഗുജറാത്ത് സംസ്ഥാന മന്ത്രി അർജുൻ സിംഗ് ചൗഹാൻ അവാർഡ് സമ്മാനിച്ചു.
ഗുജറാത്തിലെ പ്രമുഖ വ്യവസായിയും ശബരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനുമായ മോഹൻ നായർക്ക് ടൈംസ് പ്രസിദ്ധീകരണം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ CSR അവാർഡ് ലഭിച്ചു. ഗുജറാത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് അവാർഡ്. മികച്ച കയറ്റുമതി സ്ഥാപനത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയിട്ടുണ്ട്. മറുനാടൻ മലയാളികളുടെ ക്ഷേമത്തിനായുള്ള സംഘടനകളുടെ രക്ഷാധികാരി, ഗുജറാത്തിലെ പൊതുസമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സംരംഭങ്ങൾ എന്നിവയിലെല്ലാം നേതൃത്വം വഹിക്കുന്ന മോഹൻ നായർ 4 പതിറ്റാണ്ടായി ഗുജറാത്തിൽ സംരംഭകൻ എന്ന നിലയിൽ പ്രശസ്തനാണ്. സംസ്ഥാന മന്ത്രി അർജുൻ സിംഗ് ചൗഹാൻ അവാർഡ് സമ്മാനിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ഗുജറാത്ത് പ്രാവിൻസ് സ്ഥാപക നേതാവും ഇന്ത്യ റീജ്യൻ വൈസ് ചെയർമാനുമാണ്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹായമായി വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടി കേരളത്തിലെ നിരവധി ആശുപത്രികളിൽ വിതരണം ചെയ്ത ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ മോഹൻ നായരുടെ സംഭാവനയായിരുന്നു. പൊലിഞ്ഞു പോയെങ്കിലും ശാസ്ത്രലോകത്ത് എന്നും തെളിയേണ്ട വെള്ളി നക്ഷത്രമായിരുന്നു ECG സുദർശൻ എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണികയെ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ തനിക്ക് അർഹമായ നൊബേൽ സമ്മാനം തട്ടിത്തെറിപ്പിച്ചവരോട് പരിഭവമില്ലാതെ മറഞ്ഞുപോയ ആ പ്രതിഭയുടെ 90th ജന്മവാർഷികവും കടന്നുപോയി. രാജ്യാന്തരവാസിയായ മലയാളി സമൂഹത്തിൻ്റെ അടയാളമായി മാറിയ വേൾഡ് മലയാളി കൗൺസിൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ ECG സുദർശൻ എന്ന എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശന് WMC സ്മരണാഞ്ജലി. ഇപ്പോൾ നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയമാണ്. കുറേ കാലം മുമ്പ് വരെ മലയാളികൾ വെറുതെ ഒരു നൊബേൽ സമ്മാന മോഹവുമായി കാത്തിരിക്കുമായിരുന്നു. പലപ്പോഴും പ്രഖ്യാപനം വരും മുമ്പ് പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്ന ആ ശാസ്ത്രജ്ഞനെ ഓർത്ത് ഇന്നും അഭിമാനമുണ്ട്. എങ്കിലും അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു എന്നത് മാത്രമാണ് ദുഃഖം. വേൾഡ് മലയാളി കൗൺസിലിന് സ്വന്തം സ്ഥാപക നേതാവ് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം കൂടിയാണത്. ECG സുദർശൻ എന്ന വിശ്വത്തോളം ഖ്യാതി ഉയർത്തിയ ആ ഭൗതിക ശാസ്ത്രജ്ഞൻ്റെ 90th ജന്മദിനവും കടന്നുപോയി. പ്രപഞ്ചത്തിലെ 4 അടിസ്ഥാന ബലങ്ങളിൽ ഒന്നിൻ്റെ രഹസ്യം കണ്ടെത്താനുള്ള വഴി തുറന്ന് ശാസ്ത്രചരിത്രത്തിൽ അതുല്യ സ്ഥാനം നേടിയ സുദർശന് പക്ഷെ കാലം കാത്തുവെച്ചത് അനീതിയും അവഗണനയും മാത്രം. അതുകൊണ്ടാണ് താം ഏറെ കാലം ഈ ശാസ്ത്ര പ്രതിഭയ്ക്ക് നോബൽ സമ്മാനം പ്രതീക്ഷിച്ചത്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണികയെ കണ്ടുപിടിച്ചയാളെ പാശ്ചാത്യ ശാസ്ത്ര പ്രഭുക്കന്മാർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ കണ്ടുപിടുത്തം മറ്റൊരാളിൻ്റെ പേരിൽ ചാർത്തി നോബൽ സമ്മാനത്തിനും വഴിയൊരുക്കിയ ചതിയുടെ കഥ കൂടി വിസ്മരിക്കാതെ നിലനിൽക്കുന്നു. എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ ആധുനിക ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ശാസ്ത്ര മുന്നേറ്റങ്ങളുടെയും ഭാഗ്യനിർഭാഗ്യങ്ങളുടെയും തോഴനാണ്. 20th ഉത്തരാർദ്ധത്തിൽ സുദർശനെ പോലെ സൈദ്ധാന്തിക ഭൗതികത്തിൽ ഇത്രയേറെ മൗലിക സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർ അധികമുണ്ടാകില്ല. ക്വാണ്ടം പ്രകാശീയത എന്ന പഠനശാഖയ്ക്ക് അടിത്തറ പാകിയ ആൾ, സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച വിശിഷ്ട ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ സാധ്യതയെ തെറ്റാണ് എന്ന് സമർത്ഥിച്ച പ്രതിഭ, പ്രകാശവേഗത്തിനപ്പുറം സഞ്ചരിക്കുന്ന കണികയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, ടാക്യോണുകൾ എന്ന സൈദ്ധാന്തിക കണങ്ങളെ പ്രവചിച്ച ആൾ, ക്വാണ്ടം സെനോ ഇഫക്റ്റ് എന്ന പ്രതിഭാസം കണ്ടെത്തിയ ഗവേഷകൻ, സുദർശൻ നടത്തിയ മുന്നേറ്റങ്ങളുടെ പട്ടിക നീളുന്നു. ഓരോ കണ്ടുപിടുത്തവും നടത്തിയത് ഒരു പാശ്ചാത്യനായിരുന്നുവെങ്കിൽ നിരവധി നോബൽ സമ്മാനങ്ങൾ സമ്മാനിച്ചേനെ എന്ന വസ്തുത അറിയുമ്പോഴാണ് ഈ പ്രതിഭ മലയാളിയായി പിറന്നുപോയത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് സംശയിച്ചു പോകുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ എന്ന ആശയം മുന്നോട്ട് വെച്ച് മൺപറഞ്ഞ മറ്റ് സ്ഥാപക നേതാക്കളായ TN ശേഷൻ, KPP നമ്പ്യാർ, ഡോക്ടർ ബാബു പോൾ തുടങ്ങിയവർക്കൊപ്പം സംഘടനയുടെ ഉപജ്ഞാതാക്കളിൽ പ്രധാനിയായ ഈ ശാസ്ത്ര മഹാപ്രതിഭയെ ആദരപൂർവ്വം സ്മരിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഹൃദയാഞ്ജലി. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ സ്മരണയ്ക്കായി ദ ലോ ട്രസ്റ്റ് എന്ന സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ജസ്റ്റിസ് കുര്യൻ ജോസഫിന് സമ്മാനിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നിയമസഹായത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ലോ ട്രസ്റ്റ്. വേൾഡ് മലയാളി കൗൺസിൽ രക്ഷാധികാരി കൂടിയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഭാരതത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാനവിക മുഖം നൽകുന്നതിൽ നിസ്സീമമായ പങ്ക് വഹിച്ച ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ജസ്റ്റിസ് കുര്യൻ ജോസഫിന് സമ്മാനിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നീതിക്കായുള്ള പോരാട്ടത്തിൽ സഹായിക്കുന്ന ദ ലോ ട്രസ്റ്റ് എന്ന സംഘടനയാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. നീതിന്യായ രംഗത്തും പൊതുജീവിതത്തിലും പുലർത്തുന്ന മാനവിക മൂല്യങ്ങളുടെ പേരിലാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. സുപ്രീം കോടതി ജസ്റ്റിസ് CT രവികുമാർ പുരസ്കാരം സമ്മാനിച്ചു. ശില്പവും പ്രശസ്തിപത്രവും 50,000 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ലോ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ,
കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എന്നിവർ സംസാരിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കമ്മിറ്റി ഉപദേശക സമിതി അംഗം കൂടിയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. വാർത്തകൾ അവസാനിക്കുന്നതിന് മുൻപ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവർത്തനം ആരംഭിച്ച WMC ഫുജേറ പ്രൊവിൻസ്. കാണാം വേൾഡ് മലയാളി കൗൺസിൽ സ്വിറ്റ്സർലൻഡ് പ്രൊവിൻസിന്റെ ആൾസ് പർവ്വതയാത്രയിലെ കാഴ്ചകളിലേക്ക്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സൗഹൃദത്തിലെ പുതിയ ബിസിനസ് സാധ്യതകളെപ്പറ്റി ചർച്ചയൊരുക്കി WMC സിഡ്നി പ്രൊവിൻസ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി ദർശനത്തിന്റെ സന്ദേശം പകർന്ന് കുഷ്ഠരോഗികൾക്കൊപ്പം ആശ്വാസം പങ്കിട്ട കോയമ്പത്തൂർ പ്രൊവിൻസ്. ഇന്ന് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും കാണുന്നതുവരെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ദിസ് ഇസ് അലോഷ്യസ് പെരേര സൈനിങ് ഓഫ് ഫോർ WMC ന്യൂസ്.